നമസ്കാരം സൈബർ ലോകത്തിന് കേശവൻ മാമനേക്കാൾ പ്രിയമായിരുന്നു പോലീസ് മാമനോട് കേരള പോലീസിന് നൽകിയ മുഖം നൽകുന്നതിൽ പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് വഹിച്ച പങ്ക് ചെറുതല്ല ട്രോളുകളും കുറിക്കുകൊള്ളുന്ന മറുപടികളുമായി സൈബർ ലോകത്ത് വിരാജിച്ച പോലീസ് മാമന് ഇത് പൊങ്കാലയുടെ കാലമാണ് നെയ്യാറ്റൻകരയിൽ പോലീസിന് സംഭവിച്ച വീഴ്ച ചൂണ്ടിക്കാണിച്ച് കേരള പോലീസിന്റെ ഔദ്യോഗിക പേജിൽ ഓരോ പോസ്റ്റിന് താഴെയും വൻ ഉയരുന്നത് അച്ഛനായി കുഴിയെടുക്കുന്ന മകനോട് എടാ നിർത്തടാ എന്ന് മനസാക്ഷിയില്ലാതെ ആക്രോശിക്കുന്ന പോലീസുകാരന്റെ നടപടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അതിന് ഞാൻ എന്തു വേണം എന്ന് ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കുറിപ്പുകളും കാണാം ഇതാണോ പോലീസ് മാമന്റെ രീതി എന്നാണ് ഉയരുന്ന ചോദ്യം തീ കൊളുത്തി മരിക്കുന്ന ദമ്പതികളുടെ വീഡിയോകളും അതിനുശേഷം നാട്ടുകാർ ഇരുവരെയും എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോകളും എല്ലാം ഇക്കൂട്ടത്തിലുണ്ട് എന്തിനും ചുട്ട മറുപടി കൊടുക്കുന്ന പേജിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നതും ശ്രദ്ധേയമാണ് നെയ്യാറ്റിൻകരയിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വീട് ഒഴിപ്പിക്കാനെത്തിയ പോലീസിനെ തടയിടാനായി ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവം സംസ്ഥാന സർക്കാരിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം എന്നാൽ ഇവിടെ പ്രശ്നത്തിന് കാരണക്കാരിയായ വസന്തയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസുകാർ ആണെന്നാണ് ദമ്പതികളുടെ മകൻ രഞ്ജിത്ത് ചാനലുകളോട് വെളിപ്പെടുത്തിയത് വസന്ത കോൺഗ്രസിന്റെ സഹായത്തോടെയാണ് എല്ലാം നടത്തിയത് പോലീസ് സ്റ്റേഷനിലെത്തിയാൽ ഇവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കാറുണ്ട് ഞാനും അച്ഛനും സ്റ്റേഷനിലെത്തിയപ്പോൾ വസന്തയ്ക്ക് പോലീസ് കസേരയിട്ട് നൽകി പക്ഷേ എന്നെയും പിതാവിനെയും പോലീസ് നിർത്തുകയായിരുന്നു വസന്തയ്ക്ക് എല്ലാ സഹായവും നൽകിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് മരിച്ചരാജന്റെ ഇളയ മകൻ രഞ്ജിത് രാജ് പറഞ്ഞു നാട്ടുകാർക്കും വസന്തയെക്കുറിച്ച് വളരെ മോശം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നതും ഈ കോളനിയിൽ മിക്കവർക്കും എതിരെ വസന്ത കള്ളക്കേസിൽ കുടുക്കിയിരുന്നു നാടാർ സമുദായക്കാരിയായ അവർ ദളിതരോട് പകവെച്ച് എന്ന പോലെയാണ് എന്നും നാട്ടുകാർ പറയുകയാണ് ഇതേ രാജനെതിരെ തന്നെ അയാൾ ചെയ്യുന്ന ആശാരിപ്പണിമൂലം പൊടിപടരുതെന്ന് പറഞ്ഞ് വസന്ത പോലീസ് കേസ് കൊടുത്തിരുന്നു ഇങ്ങനെ പലതവണ പോലീസ് വീട്ടിൽ കയറി ഇറങ്ങിയതോടെയാണ് സ്വല്പം അപ്പുറത്തുള്ള തറവാട് വീട്ടിൽ നിന്ന് രാജൻ ഈ വീട്ടിലേക്ക് മാറിയതെന്നും നാട്ടുകാർ പറയുന്നു അതേസമയം രാജൻ അമ്പിളി ദമ്പതികളുടെ കുടുംബത്തിന് ഭൂമി വിട്ടു നൽകില്ലെന്ന് അയൽവാസി വസന്ത പറഞ്ഞു നിയമത്തിന്റെ മുന്നിൽ മുട്ടുകുത്തിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് വസന്തയുടെ പ്രതികരണം ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ വസ്തുവാണ് ഈ കോളനിയിലുള്ള ഗുണ്ടകളെല്ലാം ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി ഈ കോളനിക്കാർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് എനിക്ക് നിയമത്തിന് മുന്നിൽ മുട്ടുകുതിച്ചേ പറ്റൂ വസ്തു എന്റേതാണെന്ന് തെളിയിക്കണം ഗുണ്ടായസം കാണിച്ചവർക്ക് എഴുതി കൊടുക്കില്ല പാവങ്ങൾക്ക് എഴുതി നൽകാൻ പറഞ്ഞാൽ ഞാനത് നൽകുമെന്നും വസന്ത പറഞ്ഞു നെയ്യാറ്റിൻകര പോങ്ങിൽ മൂന്ന് സെന്റ് ഭൂമിയിൽ ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു രാജനും ഭാര്യയും രണ്ട് ആൺമക്കളടങ്ങുന്ന കുടുംബം രാജൻ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് വസന്ത മുൻസിൽ കോടതിയിൽ കേസ് നൽകിയിരുന്നു ആറുമാസം മുൻപ് രാജനെതിരെ കോടതി വിധി വന്നു ഉത്തരവ് നടപ്പിലാക്കാനായി കോടതിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പോലീസും എത്തിയപ്പോഴാണ് ശ്രമം നടന്നത്